് ഫ്രണ്ട്സ് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് മുട്ട പലതരത്തിലുള്ള വിഭവങ്ങൾ നാം മുട്ട ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് അതുപോലെ ന്യൂട്രിയൻസ് തുടങ്ങിയവയെല്ലാം മുട്ടയിലൂടെ ലഭിക്കുന്നു എന്നാൽ മുട്ടയുടെ ഗുണങ്ങളല്ല ഞാൻ പറയുന്നത് മുട്ട കേടായിപ്പോയി എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എങ്ങനെയാണ് മുട്ട കേടാകുന്നത് എന്ന് നോക്കാം മുട്ടയുടെ തോട് അഥവാ ഷെല്ല് ശ്രദ്ധിച്ചാൽ അതിൽ ധാരാളം ചെറിയ സുഷിരങ്ങൾ കാണാൻ സാധിക്കും ഈ ചെറു സുഷിരങ്ങളിലൂടെ മുട്ടയുടെ അകത്ത് പ്രവേശിക്കുന്ന ബാക്ടീരിയകളാണ് മുട്ട കേടാകുന്നതിന് കാരണം എന്നാൽ എല്ലായ്പ്പോഴും ബാക്ടീരിയ മുട്ടയുടെ അകത്ത് പ്രവേശിക്കുന്നില്ല നാം മുട്ട കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ അവയുടെ ബാഹ്യ ചർമ്മം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു ഇത്തരം അവസരങ്ങളിൽ ബാക്ടീരിയ എളുപ്പത്തിൽ മുട്ടയുടെ അകത്ത് പ്രവേശിക്കുന്നു ചില മുട്ടകളിൽ സ്വാഭാവികമായി തന്നെ ചെറിയ അളവിൽ ബാക്ടീരിയകൾ ഉണ്ട് ചൂട് കൂടുന്ന അവസരങ്ങളിലും അനുകൂലമായ അന്തരീക്ഷത്തിലും ഇവ വളരുകയും മുട്ട കേടാക്കുകയും ചെയ്യുന്നു എന്നാൽ റെഫ്രിജറേറ്ററിൽ മുട്ട വളരെ കാലം കേടുകൂടാതെ ഇരിക്കുന്നു ഇതിന് കാരണം റെഫ്രിജറേറ്ററിലെ താപനില ബാക്ടീരിയകളുടെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുകയും ഭവിപ്പിക്കുകയും തോടിലൂടെ ബാക്ടീരിയയെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു കേടായ മുട്ടയിൽ നിന്ന് വരുന്ന ഒരു രൂക്ഷഗന്ധമുണ്ട് ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഈ ഗന്ധത്തിന് കാരണം ഇനിയും ഇതുപോലുള്ള ചെറിയ അറിവുകളുമായി കണ്ടുമുട്ടാം